കാണിക്കുന്നത്. വീട്ടിൽ വേറെ സംഭവങ്ങൾ നടക്കാത്തോണ്ടൊന്നും അല്ല. ഈ ട്രാൻസ് വിഭാഗത്തിൽ നിന്ന് നല്ലൊരു സ്പേസ് ഉണ്ടാക്കി പോയ ഒരാളാണ് ഈ നാദിറ എന്ന് പറയുന്നത്. അപ്പൊ ജാൻമണി കയറിയതിനു ശേഷം അതിലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് പ്രേക്ഷകരിലേക്ക് ഒരു നെഗറ്റീവ് മെസ്സേജ് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? സോ എനിക്ക് നാദിറ ഐ തിങ്ക് ഇറ്റ് റിയലി വെൽ. ഇന്ന സീസൺ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന റീൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നാദിറ രീതിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ജാൻ ഇതിൽ കൂടുതലും പോയതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ഒരു ട്രാൻസിൻ കമ്മ്യൂണിറ്റിനെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അല്ല പോയതെന്ന് എനിക്ക് തോന്നുന്നു. സി അതി എൻ്റെ സ്ത്രീയെ നമ്മൾ മനസ്സിലാക്കണം, ഞാനൊരു സ്ത്രീയാണ്, പക്ഷെ ഞാൻ സംസാരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയല്ല, ഞാൻ സംസാരിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമാണ്. ഞാനൊരു വ്യക്തിയാണ് അല്ലേ, അപ്പം എൻ്റെ വ്യക്തിത്വം വരും. അതിപ്പോൾ ഏത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണേലും ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റിനെ പ്രതിനിധീകരിക്കുന്നു എന്നതിനേക്കാളുപരി ജാനിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് ജാനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ടും ഞാൻ എപ്പോഴും ജാനിൻ്റെ സൈഡിൽ നിൽക്കും. എൻ്റെ എനിക്ക് എൻ്റെ അനിയത്തിയെ പോലെയാണ്. പക്ഷെ അവൾ ചെയ്തിരിക്കുന്ന തെണ്ടിട്ടാണെന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല, യുനോ ഒരിക്കലും അത് പറയരുതായിരുന്നു. പക്ഷേ കൾച്ചറലി വ്യത്യാസമാണ്, വളരെ അസമീസ് യുനോ അസമീസ് ആണ്. അപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻ കൾച്ചേഴ്സാണ് അവർ ഈ ശപിക്കുന്നതും. നമ്മുടെ കൾച്ചറിലൊന്നും ഇല്ല, നമ്മുടെ കൾച്ചറിൽ അതൊക്കെ ഭയങ്കര തെറ്റായിട്ട് കാണുന്നതാണ് അല്ലേ. നമ്മളാരും അങ്ങനെ പറയുന്ന ഒരു ചീത്ത ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കില്ല. നമ്മൾ കോമണിസത്തിൻ്റെ ബാക്ക് ചെയ്യുന്നൊരു സ്റ്റേറ്റാണ് അല്ലേ. സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ഒരു ഒരു സ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ ലോ ക്ലാസ് ഹൈ ക്ലാസ് ഒന്നും പറയാത്ത ആൾക്കാരാണ്. ബിസിനസ് ക്ലാസ് ഇക്കോണമി നമ്മൾ പറയില്ല, ബിക്കോസ് നമ്മുടെ ചോരയിൽ അതില്ല, നമ്മൾ കണ്ടു വളർന്നിട്ടില്ല, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നൊരാൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണിത് അല്ലേ. അവിടെ നമ്മൾ ഞാൻ എപ്പോഴും ജാനിൻ്റെ അടുത്ത് ഞാൻ കുറെ തെറിവിളിച്ചിട്ടുണ്ടോ അവളെനിക്ക് ദേഷ്യം വന്നിട്ട്. പക്ഷേ ജാനിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ജാനെ നോർത്ത് ഇന്ത്യയിൽ പോകുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒരു ടി വി ഷോ പോകുന്ന പോലെ അല്ല കേരളത്തിൽ ടി വി ഷോ പോകുന്നത്. നമ്മുടെ നാടിൻ്റെ കുറച്ച് നടപ്പുണ്ട്, രീതികളുണ്ട്, അത് ഫോളോ ചെയ്യാൻ അറിയത്തില്ല, അറിവില്ലായ്മയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ എനിക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഇപ്പം ജോലിക്ക് വരുന്നവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെയും നമ്മൾ ചീത്ത പറയുമോ? ബിക്കോസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നമുക്ക് എല്ലാവരോടും ഒരു ബഹുമാനമാണ്, നമ്മളെല്ലാവരെയും ഒരുപോലെ കാണുന്നൊരു സമൂഹമാണ്. ഇനി അങ്ങനെ ചീത്ത പറയാൻ പോയാൽ ആ ചേട്ടൻ തിരിച്ചും പറയും. ബിക്കോസ് നമ്മൾ ഇക്വാളിറ്റി കുറച്ചുകൂടെ നോക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ജാൻ വേറൊരു കൾച്ചറിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് അവിടെ ഒരു കൾച്ചറൽ ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മോത്ത് ഞാൻ പറഞ്ഞു, മനസ്സിൽ തോന്നുന്ന മോത്ത് പറയുന്ന ഒരാളാണ് എൻ്റെ ജാൻ ആയതുകൊണ്ട് പറയുമല്ല. അതിന് ചിലത് കുറേ പൊട്ടത്തരം ഈ ശബിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നൊരു സബ്ജക്റ്റാണ്. യു ഷുഡ് ഇൻ കേഴ്സ്, ഇറ്റ്സ് നോട്ട് റൈറ്റ്, തെറ്റാണ്. പിന്നെ നമ്മുടെ അഹങ്കാരം, ഈഗോ, അതിൻ്റെ ഭാഗമായിട്ട് അത് വിട്ടുകൊടുക്കാൻ പറ്റിയില്ല ആൾക്ക് ആ സമയത്ത്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ മാപ്പൊക്കെ പറഞ്ഞു ഈ നല്ല രീതിയിൽ പോകണമെങ്കിൽ ടോപ്പ് ഫൈവിൽ എത്തേണ്ട ഒരാൾ തന്നെ ആയിരുന്നില്ല. ടോപ്പ് ഫൈവ് എനിക്കറിയത്തില്ല, അത് ഗെയിമിനനുസരിച്ചിരിക്കും. നമ്മളുടെ ഗെയിം എങ്ങനെയാണോ ബിഗ് ബോസ് എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. പക്ഷെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്, നല്ല കോച്ചുണ്ട്. കുറച്ചുകൂടെ ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ടോപ്പ് ഫൈവ്, പക്ഷെ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു കുറച്ചുകൂടെ ബെറ്റർ സ്ഥാനം നേടാൻ പറ്റുമായിരുന്നു ജാൻ എനിക്ക് തോന്നുന്നു. അതെനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു വോട്ട് കുറവായിരുന്നായിരിക്കും. ജോണിന് വോട്ട് കുറവായിരുന്നു എന്റെ സീസൺ, എനിക്ക് വോട്ടായിരുന്നു, ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ മലയാളികൾ. സീരിയൽസിന്റെ എന്തുകൊണ്ടാണ് സീരിയൽ ഇത്രയും നന്നായി ഓടുന്നത്? അതുകൊണ്ടായിരിക്കാം. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഒരു ടി വി ഷോ ആണ്, ഒരു ഗെയിം ഷോ ആണ്, ഒരു മൈൻഡ് ഷോ ആണ്, ലോകത്തെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ്. അത് കാണാനുള്ള പ്രേക്ഷകർക്ക് എന്താണോ കാണാൻ ആഗ്രഹം അത് നൽകുക എന്നതാണ് ആ ചാനലിന്റെ ഉത്തരവാദിത്തം. അതവർ നൽകും, അത് നൽകുമ്പം നമ്മൾ പുറത്തിരുന്ന് അഭിപ്രായം പറയാം, നമുക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് എത്ര പറഞ്ഞാലും അവർക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിം മാത്രമേ ഉള്ളൂ. ശരിക്കും പുറത്തും ജാൻമണി പോലെ ബിസിനസ് ക്ലാസ് ഒക്കെ നോക്കുന്ന ആളാണ്. ആണോ? ഇന്ത്യയിൽ എവിടെയാ ബിസിനസ് ക്ലാസ്? ഇപ്പോൾ ഇന്ത്യൻ എയർ ഇന്ത്യയിൽ കുറച്ച് സീറ്റ് ഉണ്ടാവും, ഇൻഡിഗോയിലുണ്ടോ ബിസിനസ് ക്ലാസ്? ചുമ്മാ ഡയലോഗ് അടിച്ചത് ആ സമയത്ത്. അവരെന്തോ മുമ്പ് എന്തൊക്കെയോ നടന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് കഥ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. ബിസിനസ് ക്ലാസ് ഇന്റർനാഷണലി പോകുമ്പം ജെറ്റ് എയർവേസ് കൊള്ളപ്പം പോയിട്ടുണ്ടാവും, പക്ഷെ ഇപ്പം എനിക്കറിയാം ഞാൻ തന്നെ പോകുന്നില്ല ബിസിനസ് ക്ലാസ്സിൽ ഇന്ത്യയിൽ. പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ, അവർക്ക് ബിസിനസ് ക്ലാസ് കിട്ടിയാൽ കൊടുക്കുന്നവരെ ഞാൻ ഇല്ല. എനിക്ക് തോന്നുന്നു അത് ഡയലോഗ ദേഷ്യം വരുമ്പോൾ നമ്മൾ കുറേ സാധനം പറയില്ലേ, ഞാൻ നിന്നെ കാണിച്ചു തരാടി, ഞാൻ പ്രസ് മീറ്റ് നടത്തോടി എന്നൊക്കെ കുറേ ഡയലോഗ് ഇറക്കിയിട്ടുണ്ട് ചേച്ചി. എന്തൊക്കെയാവോ ആള് പാവാ വെറുതെ പറയുന്നതാ. ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് അല്ലെങ്കിൽ ഒരു കുറച്ച്